അപ്പൊ ചെമ്പൻ താരക്കുഞ്ഞേ, എന്നെ ഇപ്പൊ താരാന്ന് വിളിച്ചാ മതി. പറയാൻ പറ്റത്തില്ല എന്റെ മോളെ, ഇങ്ങനെ ഒരു സെറ്റപ്പ് നീക്കുമ്പോ വിളിക്കാൻ പറ്റത്തില്ല. നാടകത്തില്ല, കാരണം ഈ വേഷം മാറ്റിക്കഴിഞ്ഞാ താരാന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്ത് വരുന്ന പറഞ്ഞേ? ചെറിയൊരു വെരി സോറി സീറ്റി. നല്ല ദേഷ്യം പിന്നെ പോയി. നല്ല പരിപാടിയുണ്ട്, മൂക്ക് അറിഞ്ഞുവിടാത്തോണ്ടാ. മതിലില്ലേ അമ്മയാ? ഏതമ്മ ചെമ്പുതാരെന്തോ ചെമ്പുതാരെ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയോ? മീനുട്ടിക്ക് അറിയോ? എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന അതേ തൊട്ടപ്പുറത്ത് നല്ല മതിലുണ്ട്, അതിലോട്ട് ഒരു അഞ്ച് കടിയും കടിച്ചു. ദേഷ്യം പോവും, പല്ലും പോവും, എല്ലാം കൊണ്ടും എല്ലാം കൊണ്ട് ശാന്തയാകും. അങ്ങനെയാണെ അണ്ണാച്ചി ഒരു കാര്യം ചെയ്ത് ഓക്കോ. അങ്ങ് തള്ളി നോക്കിയതാ. എന്തായാലും ചെമ്പൻ താര അസലായിട്ട് പാടിയിട്ട് ദേഷ്യം സംഭവിക്കും. എന്ത് ചെയ്യും? ആണോ? ഇല്ല, മൈക്കേ കടിക്കും. അന്നത്തെ പോലെ മറ്റേ മുടിയുടെ കാര്യം പറഞ്ഞതുപോലെ എന്നെ ഇന്നും ചെയ്യരുത്. പ്ലീസ്, മുടിയുടെ കാര്യം പറഞ്ഞോ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഈ കൊച്ചു എങ്ങനെ പാടിയെന്നറിയോ? ഈ താളം മാറിയൊക്കെ വന്നല്ലോ. അതൊക്കെ എങ്ങനെയാണ് ഈ ചെമ്പൻ താര പാടിയത്? ഓ, അപാരമായിരിക്കുന്ന ചെമ്പൻ കൃഷ്ണൻ ചെമ്പം താരെ പഠിപ്പിച്ചു. എന്റെ അമ്മ പാവ, അതുകൊണ്ട് ചെമ്പം കൃഷ്ണൻ. അമ്മ പാവം ആര് പറഞ്ഞു? പേരിട്ടുണ്ടല്ലോ. ഏതായാലും കലക്ക് ചെമ്പു ചെമ്പു അണ്ണ. മക്കളെ, സൂപ്പറായിട്ട് പാടി കേട്ടോ. മറന്നുപോയി. ഞങ്ങള് പറഞ്ഞത് കേട്ടതിന് ശേഷം കൊച്ചൻ മതി. ഞാൻ പറഞ്ഞു ഉഗ്രായിട്ട് പാടി. എനിക്ക് ശരത്തങ്ങളുടെ ഒരൊറ്റ ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഒരു കുളിര് കോരിയ സാധനം വന്നല്ലോ, അത് എന്തായിരുന്നു? അത് പാട്ടിന്റെ ഇടയ്ക്ക്, അതൊരു അസാധ്യായിരുന്നു. ആർക്കും പറ്റത്തില്ല അങ്ങനെ പാടാൻ. അത് ശരിയാ, കൊഞ്ചിന് അത് ചെമ്പന്താരയ്ക്ക് മാത്രമേ പറ്റൂ. ആർക്കും പറ്റത്തില്ല. ക്ഷീണിച്ചു കുഞ്ഞിന്റെ അടുത്ത്. ചൊറിയുന്നുണ്ടോ ഇവിടെ? മറന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരു വർഷത്തില് ഒരു ഒരു വർഷത്തില് ഒരു വർഷത്തില് വേറെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്തെന്ന്? ഉറുമ്പിന്റെ അച്ഛന്റെ ആൻഡപ്പൻ. താരക്കുട്ടി, ഒരു വർഷത്തിലെ ഒരു തവണ വരുന്ന ഗസ്റ്റ് ആരാണെന്ന്, അതല്ലേ ചോദ്യം? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് റീഡിംഗ് വഴി ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പൊ അതാരാണ്? നിത്യക്ക് ഇപ്പൊ ഏതാ പരിപാടി? എല്ലാരും അതുകൊണ്ട് ഇപ്പൊ മൊത്തത്തിൽ മനസ്സമാധാനം പോയിരിക്ക. മാമന്റെ അതിന്റെ ഉത്തരം എന്താ? രണ്ടുപേരും ഉണ്ട്. ആരെ പറഞ്ഞാലും ഓക്കെയാ. എന്തായാലും പാട്ട് കലക്കി സൂപ്പർ
സൂപ്പറായിരുന്നു. താങ്ക് യു. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ, കാണാനും. കാണാൻ വൃത്തിയുടെ കേൾക്കാൻ കുഴപ്പമില്ല, കാണാൻ ഇതെന്തോന്ന്. നീ ഇങ്ങനെ കുറ്റി പോലത്തെ മുടി അറിഞ്ഞൂടല്ലോ. അതുകൂടെ മോളെ വെറുതെ പറഞ്ഞ കേട്ടോ, മോളെ സുന്ദരിയാ കേട്ടോ, സുന്ദരി ബാവയാ. മോള് സുന്ദരി എന്ന് പറഞ്ഞ ഇതുപോലൊരു സുന്ദരി ലോകത്തെങ്ങുമില്ല. ഓക്കേ.